ഇന്നലെ പാലായിലെ ഒരു അഡ്വക്കേറ്റ് വളരെ ഭംഗിയായിട്ട് ഇങ്ങനെ യൂട്യൂബിൽ പറഞ്ഞിട്ടുണ്ട്, ശബരിമലയുടെ കാര്യമാണെങ്കിലും പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ കാര്യമാണെങ്കിലും NSSനോടുള്ള പ്രതികരണമാണെങ്കിലും തന്ത്രിയോടും പൂജാരിയോടുമുള്ള പ്രതികരണമാണെങ്കിലും കേരളത്തിലെ ഭരണകൂടം നയിക്കുന്ന ഹിന്ദുക്കൾ എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റുകാര്, ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും അല്ല, ഹിന്ദുക്കളായ കമ്മ്യൂണിസ്റ്റുകാര് ഈ ഹിന്ദുക്കളുടേതായ ആരാധനാലയങ്ങൾ, ആശ്രമങ്ങൾ, സന്യാസിമാര്, പൂജാരിമാര്, തന്ത്രിമാര് അവരെ അവഹേളിക്കുന്നത് പോലെ മറ്റേതെങ്കിലും മതത്തിലെ പള്ളിയെയോ മസ്ജിദിനെയോ അല്ലെങ്കിൽ അവിടുത്തെ പാതിരിമാരെയോ ഉസ്താദുമാരെയോ അവരുടെ ഗ്രന്ഥങ്ങളെയോ അവരുടെ അനുഷ്ഠാനങ്ങളെയോ അവരുടെ ആചാരങ്ങളെയോ ഒന്ന് എതിർക്കാനുള്ള ചങ്കൂറ്റം കാണിക്കും. PWD മന്ത്രി ശബരിമലയെ ഇത്രയും നീചവും നികൃഷ്ടവുമായിട്ട് പറയുന്ന ഒരു മന്ത്രി അടുത്ത കാലത്ത് മലപ്പുറത്ത് എന്ന് പ്രസംഗിച്ചപ്പോ മുസ്ലിങ്ങളുടെ തൊപ്പി വെച്ചുകൊണ്ടാ പ്രസംഗിച്ചത്. എന്താണാവോ ഉദ്ദേശം? ഏതായാലും പാലായിലെ ആ ഉജ്ജ്വലനായിട്ടുള്ള അഡ്വക്കേറ്റ് കുറേ ചോദ്യങ്ങൾ ചോദിച്ചതിന്റെ തലക്കെട്ട് ഇതാണ്: ഹിന്ദുക്കളായ മന്ത്രിമാരും ഹിന്ദുക്കളായ കമ്മ്യൂണിസ്റ്റുകാരായ ഭരണാധികാരികളും മറ്റേതെങ്കിലും മതത്തിന്റെ ഏതെങ്കിലും ഒരു കാര്യത്തിൽ അവർ ക്രിമിനൽ കുറ്റങ്ങൾ ചെയ്തിട്ട് പോലും അവരെ സംരക്ഷിക്കുകയല്ലാതെ, അവരുടെ സ്ഥാപനങ്ങളെ സംരക്ഷിക്കുകയല്ലാതെ, അവരുടെ ദേവാലയങ്ങൾക്ക് സംരക്ഷണം നൽകുകയല്ലാതെ, അവരുടെ വിശ്വാസം എന്ന് പറഞ്ഞ് അത് ഉയർത്തിപ്പിടിക്കുന്നതല്ലാതെ അവരെ അവഹേളിച്ചിട്ടില്ല. ഓരോ ഹിന്ദുവും ഇതറിയണം. പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലുള്ള ഹിന്ദുക്കൾ, DYFIയിലുള്ള ഹിന്ദുക്കൾ, SFIയിലുള്ള ഹിന്ദുക്കൾ അവനവന്റെ അമ്മയെയും അച്ഛനെയും വേശ്യ എന്ന് വിളിച്ച് അടുത്ത വീട്ടിലുള്ള സ്ത്രീയെയും പുരുഷനെയും ഒക്കെ മഹാലക്ഷ്മി എന്നും ചാരിത്ര്യമുള്ള സാവിത്രി എന്നുമൊക്കെ വിളിക്കുമ്പോൾ വിളിക്കുന്നത് മലന്നുകിടന്ന് തുപ്പലാണെന്നും അവനവന്റെ ധർമ്മത്തിനെ ചതിക്കലും വഞ്ചിക്കലും പറ്റിക്കലുമാണെന്ന് കൂടെയുള്ളവരറിയണം. ഒരു തലമുറയെ മുഴുവനും വഴിതെറ്റിച്ച് അവസാനം കേരളത്തിൽ മാത്രമായിട്ട് ഒതുങ്ങിയവര് ഇനിയും ചിന്തിക്കണം. ലോകത്തിൽ എല്ലാ രാജ്യങ്ങളും ഉപേക്ഷിച്ച് ചവറ്റുകൊട്ടയിലിട്ട ഒന്ന് അതിൻ്റെ അവസാനത്തെ തിരി കത്തുമ്പോൾ, അതിൻ്റെ കെടാൻ പോകുന്നതിന് മുമ്പ് കത്തുമ്പോൾ ഒരു സമൂഹത്തിൽ ഉണ്ടാക്കാവുന്ന എല്ലാ തിന്മകളും ഉണ്ടാക്കിയിട്ട് യാത്ര പറയുമ്പോൾ അതിനകത്തുള്ളവര് ഒന്ന് ശ്രദ്ധിക്കണം. നിങ്ങളുടെ മക്കള് ഭാവിയിൽ നിങ്ങൾ ചെയ്തതിനെക്കുറിച്ച് ചോദിക്കുമ്പോൾ എന്തുത്തരം പറയും എന്ന് അതിനുകൂടി തയ്യാറാവാൻ ഓരോ യുവാവും യുവതിയും അതുപോലെ ഭരണാധികാരിയും ഒന്ന് ശ്രമിക്കണം, ചിന്തിക്കണം. രാത്രി കിടന്നുറങ്ങുമ്പോൾ 10 മിനിറ്റ് അതിനുവേണ്ടി മാറ്റിവെച്ച് ചെയ്തു കൂട്ടിയ സ്വന്തം ധർമ്മത്തെയും സംസ്കാരത്തെയും അനുഷ്ഠാനത്തെയും ആചാരത്തെയും അത് ഭംഗിയായിട്ട് നിർവഹിക്കുന്നവരെയും അത് ഭംഗിയായിട്ട് നിർവഹിക്കുന്ന സ്ഥാപനങ്ങളെയും തകർക്കാൻ വേണ്ടി ഞാൻ ചെയ്തു കൂട്ടിയത് എന്തെല്ലാമാണ്, അല്ലെങ്കിൽ ചെയ്തു കൂട്ടുന്നവരോടൊപ്പം ഞാൻ കൂടെ നിന്നതിൻ്റെ പരിണത ഫലം എന്താണെന്ന് ചിന്തിക്കാൻ ജഗതീശ്വരൻ നിങ്ങൾക്ക് അനുഗ്രഹം തരട്ടെ എന്ന്, ഇതിന് മാത്രം ഇങ്ങനെ ഒന്ന് പുനർവിചിന്തനം നടത്താൻ മാത്രം അനുഗ്രഹം തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രണാമം.